വേദിയിലിരിക്കുന്ന മാനനീയ പ്രമുഖരെ, ആരാധ്യരായ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, മാറാട് കടപ്പുറത്തിൻ്റെ ദുഃഖം, കണ്ണുനീര്, വേദന ഉള്ളിലൊതുക്കിക്കൊണ്ട് നമ്മളീ നീണ്ട കാലം ക്ഷമയുടെയും സഹനത്തിൻ്റെയും അഹിംസയിലൂടെയും അഹിംസയുടെയും പാതയിലൂടെ നീങ്ങിയത്, ഇന്നല്ലെങ്കിൽ നാളെ നീതി കിട്ടും എന്ന ഒരു ശുഭപ്രതീക്ഷ കയ്യിൽ വെച്ചുകൊണ്ട്, ആ ശുഭപ്രതീക്ഷ തകർന്ന ഒരവസരത്തിലാണ് നമ്മൾ ഇന്നിവിടെ നമ്മുടെ ഉള്ളിലെ രോഷാഗ്നി പുറത്തേക്ക് ജ്വലിപ്പിച്ചത്. നമുക്കറിയാം, നിയന്ത്രിതമായ തോതിൽ അഗ്നി ജ്വലിപ്പിച്ചാൽ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ എന്ന മന്ത്രം ചൊല്ലി ശീലിക്കുന്ന ഭാരതത്തിനറിയാം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീക്കുവാൻ ആ അഗ്നിക്ക് സാധിക്കുമെന്ന്. പക്ഷേ നിയന്ത്രിതമായ തോതിലല്ലാതെ ആ അഗ്നി ഉപയോഗിച്ചാൽ ഒരു പക്ഷേ സർവനാശത്തിനും അത് തന്നെ കാരണമായി തീരും എന്നുള്ളത്. ഇന്ന് ഹിന്ദു ഇവിടെ ജ്വലിപ്പിച്ച ഈ അഗ്നി ഇതിലേത് രൂപത്തിൽ നിലനിൽക്കണം എന്ന് തീരുമാനിക്കുവാൻ ഈ കേരളത്തിനോട്, ഈ ഭാർഗവ ക്ഷേത്രത്തിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഈ അഗ്നി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നീക്കുവാനുള്ള ശക്തിയോടുകൂടി മാത്രം നിയന്ത്രിതമായി ജ്വലിച്ചാൽ മതിയോ? അതോ നമ്മളിവിടെ ഹരഹര മഹാദേവ എന്ന മന്ത്രോച്ചാരണത്തോടുകൂടി ജ്വലിപ്പിച്ച ഈ അഗ്നി ശ്രീപരമേശ്വരന്റെ ത്രിനേത്രത്തിൽ നിന്നും ജ്വലിക്കുന്ന അഗ്നിയെ പോലെ സർവനാശത്തിന് കാരണമായി തീരുന്നു? ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഈ മാറാടിന്റെ നഷ്ടത്തിൽ വേദനിക്കുന്ന നമ്മളല്ല, മതേതരത്വ ജാടയെടുത്തണിഞ്ഞിരിക്കുന്ന ഭാർഗവ ക്ഷേത്രം ഒത്തൊരുമിച്ചാണ് ഇതിനുത്തരം കണ്ടെത്തേണ്ടത്. ഈ നാടിന്റെ പൊതുവായ രീതി നമുക്കറിയാം, മരിച്ചവൻ ഹിന്ദുവാണെങ്കിൽ ആർക്കും പ്രശ്നമില്ല, അവൻ ചാകേണ്ടവനാണ് എന്ന ധ്വനിയിലായിരിക്കും പിന്നീടുള്ള സംസാരം. മരിച്ചവൻ ഹിന്ദുവാണെങ്കിൽ ആർക്കും പ്രശ്നമില്ല, നേരെ മറിച്ച് പ്രതിയുടെ സ്ഥാനത്ത് പോലും മുസൽമാൻ വന്നുപോയാൽ അല്ലെങ്കിൽ ഇതര മതസ്ഥർ വന്നുപോയാൽ അവിടെ അവർക്ക് ഒരുപാട് ഒരുപാട് നോവും രക്ഷപ്പെടുത്താനും കണ്ണീരൊപ്പാനുമുള്ള മത്സരം ഭാരതം വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ രാധാകൃഷ്ണൻ നമ്മളോട് പറഞ്ഞു, മാപ്പിള ലഹളയ്ക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും മൃഗീയമായ മതമൗലികവാദ ആക്രമണമാണ് മാറാട് കടപ്പുറത്തുണ്ടായത്. ഇവിടെ ചരിത്രം പഠിച്ച നമ്മൾ ചിന്തിക്കണം, മാപ്പിള ലഹളയുടെ തന്നെ ഗതിയായിരിക്കണമോ ഈ മാറാട് സംഭവത്തിനും ഉണ്ടാകേണ്ടത്? ഇതിനെ നമുക്ക് മാറാട് സംഘട്ടനം എന്ന് പറയാൻ സാധ്യമല്ല. കാരണം സംഘട്ടനം എന്ന് എന്നെ പഠിപ്പിച്ച മലയാളം അധ്യാപകർ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, സംഘട്ടനം എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം വേണം, രണ്ട് വിഭാഗം വേണം. ഒരു കൂട്ടർ ആക്രമിക്കപ്പെടുക മാത്രം ചെയ്യുക അല്ലെങ്കിൽ മരിച്ചു കൊടുക്കപ്പെടുക മാത്രം ചെയ്യുന്നതിന് നമുക്ക് സംഘട്ടനം എന്ന് പറഞ്ഞുകൂടും. അപ്പൊ ഈ മാറാട് അറുങ്കൊലയ്ക്ക് മാപ്പിള ലഹളയോടുള്ള ഏറ്റവും വലിയ സമാനത ഏതാണ്? മാപ്പിള ലഹളയും ഒരു ഏകപക്ഷീയമായ ചത്തുകൊടുക്കൽ മാത്രമായിരുന്നു. അവിടെയും ഇവിടെയും നമുക്ക് ആ സമാനതകൾ കാണാം. ഇതിന്റെ വിധിയിലും ആ സമാനതകൾ ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. 1921 മാപ്പിള ലഹളയിലെ എല്ലാം നഷ്ടപ്പെട്ടവരുടെ മുന്നിലേക്ക്, എല്ലാം നഷ്ടപ്പെടുത്തിയവരെ ആനയിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയ്ക്ക് ഈ കേരളം സാക്ഷിയായിട്ടുണ്ട്. തല വെട്ടിയരിഞ്ഞവരെ, സ്വത്തും മുതലും നശിപ്പിച്ചവരെ, അമ്മമാരെ മാനഭംഗപ്പെടുത്തിയവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായും കർഷക സമരത്തിന്റെ വക്താക്കളായും പാഠപുസ്തകങ്ങളിൽ അവരോധിക്കുക മാത്രമല്ല, കണ്ണിൽ നിന്നും ചോര താടിച്ചുകൊണ്ട് ഇതെല്ലാം നോക്കി നിൽക്കേണ്ടി വന്ന അവിടുത്തെ അമ്മമാര് ഈ പ്രതികൾക്ക് താമ്രപത്രവും പെൻഷനും വെച്ചുകൊടുക്കുന്ന ചടങ്ങില് താലപ്പൊലി എന്തേണ്ട ഗതികേട് വരെ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. സാക്ഷര കേരളം ചിന്തിക്കുന്നത് മാറാട്ടെ അമ്മമാർക്ക് അത്തരമൊരു സ്ഥിതി വരുത്താമോ എന്നാണ്. അവരുടെ പ്രിയപ്പെട്ടതെല്ലാം അവരുടെ കൺമുന്നിൽ വെച്ച് തച്ച് തകർത്ത് അവരുടെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയവർ നാളെ VIP മാരായി അബ്ദുൽ നാസർ മദനിയെ തിരുവനന്തപുരത്തെ വേദിയിലേക്ക് മന്ത്രിസഭാംഗങ്ങൾ കൈപിടിച്ചു കയറ്റിയതുപോലെ നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ടവരെ വെട്ടിയെരിഞ്ഞവരെ മാറാട് കടപ്പുറത്ത് വരവേൽക്ക് കൊടുക്കുന്നത് കാണാൻ, അവർക്ക് താലപ്പൊലി ഏന്തേണ്ട ഗതികേട് നമ്മളോ അമ്മമാർക്ക് ഉണ്ടാക്കുമോ? ഈ അഗ്നിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, അത്തരമൊരു ദുര്യോഗം കൂടി ആ അമ്മമാർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമോ? അവരുടെ ദുഃഖത്തെ സാക്ഷര കേരളം കണ്ടില്ല, ഈ ഭാർഗവ ക്ഷേത്രം കണ്ടില്ല. അത് കണ്ട ഒരുപിടി ആളുകളാണ് നമ്മളെല്ലാം. നമ്മൾ ഇന്ന് മനസ്സിൽ തീരുമാനിക്കേണ്ടത്
നാളെ ഇവർക്കോ ഇവരുടെ സന്തതി പരമ്പരകൾക്കോ അങ്ങനെ ഒരു ദുര്യോഗം, ഇവരെ വാഴ്ത്തേണ്ട ഒരു ദുര്യോഗം. സ്വാതന്ത്ര്യ സമര സേനാനികളായോ മനുഷ്യാവകാശികളായോ ഇവരെ വാഴ്ത്തേണ്ട ഒരു ഗതികേട് ആ സമൂഹത്തിന് ഉണ്ടാക്കാമോ? ഇതിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ അഗ്നിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. തങ്ങളുടെ ഭർത്താക്കന്മാരെ, തങ്ങളുടെ മക്കളെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൺമുന്നിലിട്ട് വെട്ടിയരിയുന്നത് കണ്ട ആ അമ്മമാരോട് ഈ കേരളത്തിന് സഹതാപം ഉണ്ടായില്ല. നേരത്തെ രാധാകൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ മാറാടിന്റെ ദുഃഖപുത്രികള് പായും ചുരുട്ടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പത്രക്കാർക്ക് മുന്നിൽ നടന്നിരുന്ന മറിയുമ്പി ഇച്ചുമ്പിയൊക്കെ ആയിരുന്നു മാറാടിന്റെ ദുഃഖപുത്രിമാരായി നമുക്ക് മുന്നിൽ അവതരിച്ചത്. മാറാട് സംഭവം കഴിഞ്ഞു വന്ന റംസാൻ ഒരു വലിയ വിഷയമായിരുന്നു ഇവിടുത്തെ പത്രക്കാർക്കും സാംസ്കാരിക നായകന്മാർക്കും രാഷ്ട്രീയക്കാർക്കും. അവരൊരൊറ്റ കാര്യത്തിൽ വാശി പിടിച്ചു, വരുന്ന റംസാന് മുൻപ്, ആ മാറാട് സംഭവം കഴിഞ്ഞു വരുന്ന റംസാന് മുമ്പ് അവിടുത്തെ മുസ്ലിങ്ങളെ മാറാട് കടപ്പുറത്തേക്ക് തിരിച്ച് പ്രവേശിപ്പിക്കണം, പുനരധിവസിപ്പിക്കണമെന്ന്. അതിനുവേണ്ടി ആവേശത്തോടെ പറഞ്ഞവര്, പ്രസംഗിച്ചവര്, പ്രവർത്തന ബന്ധാവ് വെട്ടിത്തെളിച്ചവര് മറന്ന ഒരു കാര്യമുണ്ട്. അതിനു മുൻപായിരുന്നു ആ വർഷത്തെ ഓണം കടന്നുപോയത് എന്നുള്ളത്. ഒരു ശരാശരി ഹിന്ദു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറഞ്ഞാല് മുറ്റത്തിടുന്ന പൂക്കളോ അല്ല, തനിക്ക് വാങ്ങുന്ന കോടിപ്പൊടവയല്ല, ആരവമല്ല, കൈകൊട്ടിക്കളിയല്ല. മറിച്ച് നമുക്കറിയാം നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ പുരുഷന്മാർക്ക് വിളക്കിന് മുന്നിൽ നാക്കലയിട്ട് ഒരു പിടി ചോറ് വിളമ്പിക്കൊടുക്കാൻ കഴിയുക എന്നതാണ് ഒരു ഹിന്ദു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശരാശരി ഓണസങ്കല്പം. ഏത് കണ്ണെത്താ മൂലയിൽ നിന്നാണെങ്കിലും മക്കളും ഭർത്താക്കന്മാരും അമ്മയിൽ നിന്ന് ആ ഒരു പിടി ചോറ് വാങ്ങി കഴിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന കാഴ്ചക്ക് നമ്മളൊക്കെ സാക്ഷിയാകാറുണ്ട്. വരുന്ന റംസാന് മുമ്പ് മുഴുവൻ മുസ്ലിങ്ങളെയും മാറാട് കടപ്പുറത്ത് പുനരധിവസിപ്പിച്ച് അവർക്ക് റംസാൻ ആഘോഷിക്കുവാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞവർ, അവർ ചിന്തിച്ചുവോ മാറാട് കടപ്പുറത്തെ അമ്മമാരുടെ വരുന്ന എല്ലാ ഓണങ്ങളും തട്ടി മാറ്റിയവർക്ക് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും തലകുത്തി നിന്നാലും അവർക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു? മാറാട് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ? പക്ഷെ ഇവിടെ നഷ്ടപ്പെട്ട നെറ്റയിൽ മാഞ്ഞ സിന്ദൂരം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയൂ? അവരുടെ മുലപ്പാലിന്റെ വേദന തീർത്തു കൊടുക്കാൻ നിങ്ങൾക്കാവൂ? പക്ഷെ അത്തരത്തിൽ സാക്ഷര കേരളം അന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇത്തരം ഒരു ദുര്യോഗം ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ ഏതാനും മാസങ്ങളായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യമായിരുന്നു മാറാട് പ്രതികൾ പുറത്തു വരും എന്നുള്ളത്. കാരണം കോയമ്പത്തൂർ മദനിക്ക് വേണ്ടി നടത്തിയ അതേ നാടകം മാസങ്ങളായി മാറാട് പ്രതികൾക്ക് വേണ്ടി ഇവിടെ ആസൂത്രണം ചെയ്ത് തിരക്കഥ എഴുതി നടപ്പിലാക്കാൻ തുടങ്ങിയിരുന്നു. മദനിയെയും പുറത്തിറക്കുവാൻ ആദ്യം ചെയ്തത് മനുഷ്യാവകാശത്തിന്റെ സൂക്കടുമായി രംഗത്തിറങ്ങുക ചെയ്തത്. മദനി പുറത്തിറങ്ങി ഇറങ്ങിയില്ല എന്നായപ്പോൾ മദനിയുടെ വിഷയം വിടുകയും മാറാട് പ്രതികൾക്ക് വേണ്ടി മനുഷ്യാവകാശം ചുമരായ ചുമരമ്പിലും ടെലിഫോൺ പോസ്റ്റിമ്പിലും ഇലക്ട്രിക് പോസ്റ്റിമ്പിലും ഒക്കെ നമ്മൾ കണ്ടു. അത്യാവശ്യം ബോധമുള്ളവരെ നമ്മളെ ചോറാണ് നമ്മളൊക്കെ കഴിക്കുന്നത്, അതെങ്ങോട്ടാണ് ആ വടി വീശുന്നത് എന്ന് അന്ന് നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ ചില തീവ്രവാദ സംഘടനകളുടെ ഭാഗത്തു നിന്ന് മാറാട് പ്രതികൾക്ക് മനുഷ്യാവകാശത്തെ പറ്റിയുള്ള വലിയ വലിയ ചുമരെഴുത്തുകൾ, കാലത്തിന്റെ ചുമരെഴുത്തുകളായിരുന്നു ഹിന്ദുവിനോട് പലതും ബോധ്യപ്പെടുത്തുകയായിരുന്നു. എങ്ങനെയാണോ മദനി മഹാത്മാവായി കേരളത്തിന്റെ മണ്ണിലൂടെ ജൈത്രയാത്ര നടത്തിയത്, അതേ പാതയിലൂടെ തന്നെ മാറാട്ടെ പ്രതികളെയും ഇറക്കി കൊണ്ടുവരാനുള്ള ഗൂഢാലോചന, അതിൽ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹിന്ദുവിനെതിരെയാണെങ്കിൽ ഇവർക്കെല്ലാം ഒരേ ശബ്ദമാണ്. സാധാരണഗതിയിൽ ഒരു വിഭാഗം സൂര്യൻ കഴക്കുതിക്കുന്നു എന്ന് പറഞ്ഞാല് പ്രതിപക്ഷം പറയേണ്ടത് അല്ല പടിഞ്ഞാറ് എന്നാണ്. പക്ഷേ ഹൈന്ദവ വിരുദ്ധതയ്ക്ക് ഇവർക്ക് ഒരേ മുഖമാണ്, ഒരേ സ്വരമാണ്, ഒരേ ശബ്ദമാണ്. ഒരു പിടി വോട്ടിനും ഏതാനും നോട്ടുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ നമ്മൾ സമർപ്പിക്കണമോ, നമ്മുടെ മാനം സമർപ്പിക്കണമോ? ഇതാണ് ഇന്ന് ഹിന്ദുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ വിഷയം. ഒരു പിടി ന്യൂന മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് നേടാനുള്ളത് ഒരു പിടി വോട്ടും ഏതാനും കെട്ടി നോട്ടുമാണ്. പണ്ട് വോട്ട് ബാങ്ക് മാത്രമേ നോക്കേണ്ടിയിരുന്നുള്ളൂ, പക്ഷെ ഇന്ന് വോട്ട് ബാങ്കിനേക്കാൾ കാര്യമായി നോക്കുന്നത് നോട്ട് ബാങ്കാണ്. നമുക്കറിയാലോ മാറാട് സംഭവത്തില് FM എന്ന കുപ്രസിദ്ധനായ മാന്യദേഹത്തെ, ഫിനാൻസ് മിനിസ്റ്ററെ, നമ്മുടെ ഭരണകൂടം എങ്ങനെയാണ് എതിരേറ്റത് എന്നും എന്താണ് ചെയ്തത് എന്നുള്ളതിനെ ഞാനും നിങ്ങളും സാക്ഷിയാണ്. ഇന്ത്യൻ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയെയോ വരെ
എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ വഴിതെറ്റുന്നവരാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ്. നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത്, കൃത്യമായ വഴിയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കാതെ വഴിതെറ്റിച്ചിട്ട് വട്ടം കറക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ മാറാട്ടയ്ക്ക് വേണ്ടി പണമൊഴുക്കിയ കുപ്രസിദ്ധനായ കുറ്റവാളിക്ക് നടുവേദനിക്കുന്നു എന്ന് പറഞ്ഞ അത്യാധുനിക മൂപ്പരുടെ സ്വന്തം കാറില് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ മുന്നിലും പിന്നിലും പോലീസ് നിന്ന് കൊണ്ടുപോകുമ്പോ ഒരൽപ്പം പോലും വഴിതെറ്റിയില്ല. കാരണം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ വഴി തീവ്രവാദികളുടെ വഴിയെയാണ്. ബാക്കി എല്ലാ വഴിയും അവർക്ക് തെറ്റുന്നു. ബാക്കി നിയമത്തിന്റെ വഴി, നീതിയുടെ വഴി, ജനാധിപത്യത്തിന്റെ വഴി എല്ലാം തെറ്റുന്നു. അവരിന്ന് കുറ്റവാളിയുടെ വഴിയെയാണ്, തീവ്രവാദികളുടെ വഴിയെയാണ് അല്പം പോലും തെറ്റാതെ, വഴി തെറ്റാതെ കൊണ്ടാക്കാൻ അവർക്കിന്ന് കൃത്യമായി അറിയുന്നു. ഇത്തരത്തിൽ തീവ്രവാദികൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് അവരുടെ തിരുത്തൽ ശക്തിയായി മാറേണ്ട പ്രതിപക്ഷത്ത് നിന്ന് നമുക്ക് നീതി പ്രതീക്ഷിക്കാമോ? സാധാരണഗതിയിൽ ഭരണപക്ഷം ചെയ്യുന്ന തെറ്റുകൾ തിരുത്താനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനാണ്. സഭയിൽ ജനങ്ങളുടെ നാവാകണം പ്രതിപക്ഷമെന്നാണ് നമ്മൾ രാഷ്ട്രതന്ത്രത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്നത്. സഭയിലേക്ക് പോകുവാൻ നാവില്ലാത്ത, അല്ലെങ്കിൽ സഭയിൽ ശബ്ദിക്കാൻ സാധിക്കാത്ത ജനകോടികൾക്ക് വേണ്ടി സഭയിൽ ജനങ്ങളുടെ നാവാകേണ്ടവരാണ് പ്രതിപക്ഷം. പക്ഷേ മാറാട് സംഭവം നടക്കുമ്പോഴത്തെ ഭരണപക്ഷമായ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് അത്തരത്തിലൊരു നീതി നമുക്ക് പ്രതീക്ഷിക്കാം? അത്തരത്തിലൊരു നീതി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം മാറാട് കടപ്പുറത്ത് നമ്മുടെ ഈ പ്രിയപ്പെട്ടവരുടെ ജീവരക്തത്തിൽ നെറ്റിമുട്ടിച്ച് നിഷ്കരിച്ചതിൽ ആത്മസായുജ്യം കണ്ടെത്തിയ ഒരു മാന്യദേഹത്തെ എം പി ആക്കുക മാത്രമല്ല, സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഭാരതത്തിന്റെ വിദേശകാര്യ സഹമന്ത്രിയായി പ്രതിഷ്ഠിക്കുക കൂടി ചെയ്തതോടുകൂടി നമുക്ക് ഉറപ്പായി നീതി നമുക്ക് ലഭ്യമല്ല എന്നുള്ളത്. ഈ അഹമ്മദ് എന്ന വ്യക്തിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തതിന് ഏക കാരണം ഇവരുടെ ജീവരക്തത്തിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് തീവ്രവാദികളോടുള്ള പ്രതിബദ്ധത വെളിപ്പെടുത്തി എന്ന ഒറ്റ കാരണത്തിലാണ് ഈ അഹമ്മദിന് മന്ത്രിസ്ഥാനം കിട്ടിയത്. കാരണം ഇവിടെ ഒരു തൂക്ക് പാർലമെന്റാണ് നിലനിൽക്കുന്നതെങ്കിൽ ഒരംഗത്തിന്റെ പിന്തുണ വളരെ വലുതാണ്. 271 എന്ന മാജിക് നമ്പർ തികയ്ക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു ഭരണപക്ഷമാണെങ്കിൽ ഒരു വ്യക്തിയുടെ പിന്തുണ കിട്ടാൻ വേണ്ടി മന്ത്രിസ്ഥാനം കൊടുക്കണം. അങ്ങനെ ഒരു തൂക്ക് പാർലമെന്റ് അല്ല ഭാരതത്തിൽ നിലനിൽക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടി ഒറ്റ അംഗം മാത്രമുള്ള മുസ്ലിം ലീഗിന്? ഭാരതത്തിന്റെ യശസ് ലോകത്തെത്തിക്കേണ്ട വിദേശകാര്യ വകുപ്പിൽ തന്നെ മന്ത്രിസ്ഥാനം കൊടുത്തു. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ഇതിനുള്ള പ്രത്യുപകാരം. ഇവരുടെ ജീവരക്തത്തിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ഞാൻ എന്താണ് എന്ന് ലോകത്തിനൊരു സന്ദേശം പകർന്നു കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലമാണ് ഈ മന്ത്രിസ്ഥാനം. ആ മന്ത്രിസ്ഥാനം തൊട്ട് തുടങ്ങുന്നു മാറാട്ട ഹിന്ദുവിനോട് മാത്രമല്ല ഭാരതത്തിലെ ഹിന്ദുവിനോട് മുഴുവൻ ഉള്ള പ്രതികാരമാണ്, അല്ലെങ്കിൽ അവരോടുള്ള അവരെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ എതിർക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷം പോലും തയ്യാറായില്ല. ഈ അഹമ്മദിന്റെ മന്ത്രിസ്ഥാനത്തെ എതിർക്കുവാൻ എന്തിനങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നു എന്നൊരു ചോദ്യത്തിന് ഒരിക്കൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ കക്ഷികളോ മുന്നോട്ട് വന്നില്ല. കാരണം നമുക്കത് പ്രതീക്ഷിക്കേണ്ട. മാറാട് പ്രതികൾക്കും കുടുംബങ്ങൾക്കും 5 മാസക്കാലം കോഴിയിറച്ചിയും ബിരിയാണിയും വെച്ചുകൊടുത്തൊരു പ്രസ്ഥാനത്തിൽ നിന്ന് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. മാറാട് എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ വെച്ചോ കുടിച്ചോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത പോലും കാണിക്കാതെ, അവരുടെ കണ്ണിൽ നിന്ന് ചോര നാടുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ, അവരെ നിരാലംബരാക്കിയ, നിരാധാരാക്കിയ, നിത്യ കണ്ണീരിനുടമകളാക്കിയ പ്രതികൾക്കും കുടുംബങ്ങൾക്കും അഭയാർത്ഥി ക്യാമ്പ് എന്ന ഓമന പേരില് കോഴിയിറച്ചിയും ബിരിയാണിയും 5 മാസക്കാലം വിതരണം ചെയ്തവരിൽ നിന്ന് ഈ അഹമ്മദിന്റെ മന്ത്രിസ്ഥാനത്തിനെതിരായി ഒരു വാക്കുയരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആസ്ഥാനത്താണ്. ഇവിടെ നമുക്ക് സാക്ഷര കേരളത്തിന് മുന്നിൽ ചോദിക്കാനുള്ളത് ഇനി ഹിന്ദു എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനി ഹിന്ദു എന്ത് ചെയ്യണം? നേരത്തെ രാധാകൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല. മാറാട് സംഭവത്തെ ഈ തരത്തിലായിരുന്നില്ല നമ്മൾ കാണേണ്ടിയിരുന്നത് എന്ന അഭിപ്രായമുള്ളവർ നമുക്കിടയിൽ തന്നെ ധാരാളമുണ്ട്. നമുക്കറിയാം ഇവിടുത്തെ നീതിയിലും നിയമത്തിലും ഒരുപാട് വിശ്വസിച്ചു പോയത് തെറ്റായി പോയോ എന്ന് നമുക്ക് പോലും ഇന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ നീതിയും നിയമവും നമുക്ക് അനുകൂലമായിരിക്കുമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം അഹിംസയുടെ മാർഗത്തിലൂടെ നീങ്ങിയത്. ഗുജറാത്തിലെ ഗോത്ര എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മറന്നിട്ടുണ്ടാകും. പക്ഷെ ഗോത്രാനന്തര ഗുജറാത്ത് അവർ മറന്നിട്ടില്ല. കേരളത്തിലെ ഗോത്രയായിരുന്നു മാറാട് കടപ്പുറത്ത് നടന്നത്.
കേരളത്തിലെ ഗോത്രയായിരുന്നു മാറാട് കടപ്പുറത്ത് നടന്നത്. മാറാട് നിങ്ങൾ മറന്നു. ഇനി നിങ്ങളതിനെ നിങ്ങൾക്കതിനെ ഓർമ്മിപ്പിക്കണമെങ്കിൽ ഗോത്രാനന്തര ഗുജറാത്ത് പോലെ ഹിന്ദു ആവേശത്തോടെ പ്രതികരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഓർക്കൂ എന്ന് വന്നാൽ, അത്തരത്തിൽ പ്രതികരിക്കാനുള്ള ശേഷിയോ ചേമുഷിയോ ഇല്ലാത്തവരല്ല നീതിയുടെ മാർഗം തേടിയത്.